കാണികൾക്കൊപ്പം ആ മത്സരത്തിന്റെ ആവേശം കാണാൻ കുട്ടികളുണ്ട്, കായിക താരങ്ങളുടെ രക്ഷിതാക്കളുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ജെവിൻ ടുട്ടു അവരോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ജെവിൻ അവരുടെ ഒരു ആവേശം പങ്കുവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജെവിൻ എങ്ങനെയാണ്, ഇനി ഏതാനും മണിക്കൂറുകളാണ് മീറ്റിന്റെ വേഗമേറിയ താരങ്ങളെ കണ്ടെത്താനുള്ള മത്സരത്തിന് വേണ്ടി, എങ്ങനെയാണ് എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്? ശിജുവേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ആൾക്കാരുടെ ഒരു കുറവ് നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഒരു തണുപ്പനായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞിപ്പോൾ 4 മണിയായി, ഇവിടെ ഞാൻ ഈ കവാടത്തിലാണ്. ഈ കാണുന്നതാണ് ഈ ഇതിൻ്റെ ഒരു കവാടം. ഈ കവാടത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും ആളുകൾ ഇങ്ങനെ കയറി വരുന്നു. അതിൽ വിദ്യാർത്ഥികളുണ്ട്, തൃശ്ശൂർക്കാരുണ്ട്, കുന്നംകുളംകാരുണ്ട്, പാലക്കാട്ടുകാരുണ്ട്, മറ്റു പല ജില്ലകളിൽ നിന്ന് വന്ന അധ്യാപകരും ഈ കായിക പ്രേമികളും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ പറഞ്ഞ ട്രാക്കിനെ തീ പിടിപ്പിക്കാൻ മത്സരാർത്ഥികൾ മാത്രം പോരാ, അതിന് ആവേശം പകരാൻ കാണികളും വേണം. ഇവിടെയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, പല ജില്ലക്കാരുണ്ട്. ഇവർക്കൊക്കെ വലിയ മത്സരം, ഈ കുട്ടികളുടെ മത്സരങ്ങൾ ഇവർക്കിടയിലും വലിയ വലിയ മത്സരങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇവരൊക്കെ ആവേശത്തിനാണ് വരുന്നത്. എവിടുന്നാണ്? പാലക്കാട്. പാലക്കാട്ടുകാരാണല്ലോ ഇപ്പൊ 100 മീറ്ററിലെ ഹീറ്റിലൊക്കെ. പാലക്കാട് ബോർഡറാണ്, തൃശ്ശൂരിന്റെ ബോർഡർ ആയിട്ടുള്ള പാലക്കാട് തൃത്താടടുത്ത് കുറ്റനാടെന്ന് പറയും. മൊത്തം കുട്ടികളുടെ ആവശ്യത്തിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ പാലക്കാടും കൊതിപ്പ് കാണാൻ വേണ്ടി അടുത്ത ഹഡിൽസാണ് കേൾക്കേണ്ടത്. 400 മീറ്റർ ഞാൻ കുന്നോളത്ത് തരാം. ഈ പാലക്കാട്ടുകാരെ കൂടെ ചേരും? അതോ ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. അതായത് ഭയങ്കര ആവേശത്തിലാണ്. ഇന്നിപ്പോ കേരളത്തിന്റെ മൊത്തം കണ്ണ് കുന്നോളത്താണ്. അപ്പൊ ഇവിടെ ആര് ജയിക്കുക എന്നുള്ളതല്ല, ഇത് ഗംഭീരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം. എന്തായാലും ആൾക്കാരുണ്ടാവും. ഇവിടെ പാലക്കാട്, തൃശ്ശൂര്, കുറച്ചപ്പുറത്ത് മലപ്പുറംകാരുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ വന്ന് ഇരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഇവിടെ ഒരു വേലിക്കപ്പുറത്താണ് മത്സരം നടക്കുന്നത്. ആൾക്കാർക്ക് ഈ വേലിക്ക് അടുത്തുവരെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാലും കുട്ടികളെ കൈയടിച്ചും ഒക്കെ ആവേശത്തിലാക്കാൻ ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. എവിടെന്നാണ്? പാലക്കാട്. എങ്ങനെയുണ്ട്? അടിപൊളി. വൈകുന്നേരം 100 മീറ്റർ മത്സരം. ചേട്ടാ എവിടെന്നാ? ഞാൻ ഇവിടെയുള്ള ആളഞ്ഞാ. കായികമേള വന്നപ്പോ തൃശ്ശൂർ കായികമേളം കണ്ടമാൻ നല്ല രസമായിട്ട് പരിപാടി. കുട്ടികളൊക്കെ കണ്ടമാന ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് നല്ല രസമായിട്ട് പരിപാടി. പ്രോത്സാഹനം തൃശ്ശൂർ ഭാഷയിൽ എങ്ങനെ കൊടുക്കുക? തൃശ്ശൂർ ഭാഷ എനിക്കറിയില്ല, ഞാൻ കുന്നുകളാ. ഇതന്നെ ഭാഷ. എന്തായാലും ആവേശമാണ്. ആദർശ ഇവിടെ ഒരു ഒരു സംഘം കൂടെ നമുക്ക് അടുത്ത് ഉണ്ട്. അവരും കൂടെ ഒന്ന് പറഞ്ഞിട്ട്, അവര് കുറെ നേരമായി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു. തൃശ്ശൂര് മോനെ എങ്ങനെയുണ്ട്? നമ്മടെ തട്ടകത്തില് നടക്കണ്, നമ്മൾ പൊളിക്കും. നല്ല ഇവിടെ ഒരു സംഘമുണ്ട്. ഇവരൊക്കെ തൃശ്ശൂരുകാരാണ്. പക്ഷെ ഇവര് പാലക്കാടിന്റെയും മലപ്പുറത്തിന്റെയും മറ്റ് ജില്ലകൾക്കും ഒപ്പം ഒക്കെ ചേരും, തൃശ്ശൂരിനും ആവേശം കൊടുക്കും. എന്തായാലും 100 മീറ്റർ ജൂനിയർ ബോയ്സ് ഗേൾസ്, സബ് ജൂനിയർ ബോയ്സ് ഗേൾസ്, ഒപ്പം സീനിയർ ബോയ്സ് ഗേൾസ്, ഏറ്റവും വേഗമേറിയ താരത്തെ, തീ പിടിപ്പിക്കുന്ന താരത്തെ, ഈ മീറ്റിലെ ഏറ്റവും വേഗമേറിയ താരത്തെ അറിയാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ.